നമസ്കാരം. സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരണമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥനോട് ഒരു സംഘം വിദ്യാർത്ഥികൾ കാണിച്ചതെന്ന് സ്ക്വാഡ് അംഗങ്ങളായ അധ്യാപകർ പറയുന്നു. ഹോസ്റ്റൽ അന്തേവാസികളായ 98 വിദ്യാർത്ഥികളിൽ നിന്നും മൊഴിയെടുത്താണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് സിദ്ധാർത്ഥനെ നഗ്നനാക്കിയിരുത്തി പരസ്യ വിചാരണ നടത്തിയ അക്രമികൾ തങ്ങളുടെ ക്രൂരതകൾക്ക് സാക്ഷിയാകാൻ ഹോസ്റ്റലിലെ മുഴുവൻ അന്തേവാസികളെയും വിളിച്ചു വരുത്തിയിരുന്നു. മുറികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ വരെ വിളിച്ചു വരുത്തി അവരെക്കൊണ്ടും സിദ്ധാർത്ഥനെ അടിപ്പിച്ചു. അടിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി. ചിലർ സിദ്ധാർത്ഥനെ അടിച്ച ശേഷം കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നടുമുറ്റത്ത് മാത്രമല്ല, ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറി, വാട്ടർ ടാങ്കിന്റെ പരിസരം, ക്യാമ്പസിലെ കുന്ന് എന്നിവിടങ്ങളിലും സിദ്ധാർത്ഥനെ എത്തിച്ച് ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു. പലതവണ ചവിട്ടി താഴെയിട്ടു, മുടിയിൽ പിടിച്ചു വലിച്ചു, കവിളത്തു പലതവണ അടിക്കുകയും വയറ്റിലും നെഞ്ചത്തും ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു. നിലത്തെ അഴുക്കുവെള്ളം തുടപ്പിച്ചു. ഭക്ഷണമോ വെള്ളമോ നൽകാതെയാണ് 3 ദിവസം തുടർച്ചയായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതെന്നും ഹോസ്റ്റൽ അന്തേവാസികൾ മൊഴി നൽകി. സിദ്ധാർത്ഥന്റെ ദാരുണ മരണം ക്യാമ്പസിനെ ആകെ ഉലച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ അടക്കമുള്ളവർ മാനസികമായി തളർന്നു. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാനാണ് സർവകലാശാല അധികൃതരുടെ തീരുമാനം. അതേസമയം സിദ്ധാർത്ഥനെതിരെ വിദ്യാർത്ഥിനി നൽകിയ പരാതി ആസൂത്രിതമെന്ന് സംശയം. സിദ്ധാർത്ഥന്റെ മരണശേഷമാണ് കോളേജിലെ ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റിക്ക് പരാതി ലഭിക്കുന്നത്. മലയാളം എഴുതാനറിയാത്ത വിദ്യാർത്ഥിനിയുടെ പേരിൽ മറ്റാരോ എഴുതിക്കൊടുത്തതാണ് പരാതിയെന്ന് പോലീസ് കണ്ടെത്തി. 18-ന് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശേഷം ലഭിച്ച പരാതിയിൽ അഡ്മിഷൻ നമ്പറോ പേരോ മറ്റു വിവരങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതിനാൽ പരാതിക്കാരിയെ കണ്ടുപിടിക്കാനായില്ല. 2 ദിവസത്തിന് ശേഷം മറ്റൊരു പരാതി കൂടി ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയെ കണ്ടെത്താനായത്. എന്നാൽ പോലീസിൽ പരാതി നൽകാൻ പെൺകുട്ടി തയ്യാറായിട്ടുമില്ല. സിദ്ധാർത്ഥൻ ജീവിച്ചിരിപ്പില്ല എന്നതിനാൽ കുറ്റാരോപിതന്റെ ഭാഗം കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി പരാതി തീർപ്പാക്കുകയാണ് ചെയ്തത്. സിദ്ധാർത്ഥന്റെ മരണശേഷം കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറച്ചു കാണിക്കാനായി കെട്ടിച്ചമച്ചതാണ് പരാതിയെന്ന് കരുതുന്നു. അതേസമയം തന്റെ മകന് സംഭവിച്ചത് എന്താണെന്ന് പരസ്യമായി പറയാൻ അന്ന് പരസ്യ വിചാരണ കണ്ട 100-ഓളം കുട്ടികളിൽ ആരും തയ്യാറാകാത്തത് പൂക്കോട് ക്യാമ്പസിൽ ഇപ്പോഴും SFI ഭീഷണി നിലനിൽക്കുന്നതിന്റെ സൂചനയാണെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് TJ പ്രകാശ് പറഞ്ഞു. ഡീനും അധ്യാപകരും അക്രമികൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ കുട്ടികൾ എങ്ങനെ ഭയക്കാതെ മുന്നോട്ട് വരും? തന്റെ മകന് സംഭവിച്ചത് ഇനി ഒരാൾക്കും സംഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഗവർണർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയത്. ഈ കേസ് നിഷ്പക്ഷമായി അന്വേഷിക്കണം, ഇല്ലെങ്കിൽ ഏതറ്റം വരെയും തങ്ങൾ പോകും. സിദ്ധാർത്ഥനെ കാണാൻ അമ്മയും അവന്റെ അമ്മാവനും അനുജനുമൊക്കെ ഇടയ്ക്കിടെ വയനാട്ടിൽ പോകുമായിരുന്നു. ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് കോളേജിൽ. അത് അവനും തങ്ങൾക്കും ഇഷ്ടമായിരുന്നു. ആദ്യ വർഷം പുറത്ത് വീട് വാടകയ്ക്കെടുത്താണ് അവനും കൂട്ടുകാരും താമസിച്ചിരുന്നത്. 2-ാം വർഷമാണ് കോളേജ് ഹോസ്റ്റൽ ലഭിച്ചത്. ആ കോളേജ് നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. അവിടെ ലഹരി ഉപയോഗവും റാഗിങ്ങും അനാശാസ്യവും ഒക്കെ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് വീട്ടിലെത്തിയ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയോട് മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ചോദിച്ചു. ക്യാമ്പസിൽ എല്ലാ അക്രമങ്ങൾക്കും നേതൃത്വം നൽകിയ സിഞ്ചോ SFI യൂണിറ്റ് ഭാരവാഹിയാണ്. മകനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അവനാണെന്നും ജയപ്രകാശ് പറഞ്ഞു. എന്നാൽ ആശ്വസിപ്പിക്കാനെത്തിയ അനുശ്രീയോട് സിദ്ധാർത്ഥന്റെ അമ്മ ഒന്നും മിണ്ടിയില്ല. അതേസമയം വെറ്ററിനറി കോളേജിന്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരും സിദ്ധാർത്ഥനെ മർദ്ദിച്ചവരിലുണ്ട്. 14-ന് മർദ്ദനം ആരംഭിച്ചതിന് പിന്നാലെ സിദ്ധാർത്ഥനെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്താക്കിയിരുന്നു. ജീവനക്കാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പായിട്ടും ആരും പ്രതികരിച്ചില്ല. സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശേഷം ചില വിദ്യാർത്ഥികളും അധ്യാപകരും വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തിയപ്പോൾ പോസ്റ്റ് ഇടാൻ അഡ്മിൻമാരെ മാത്രം അനുവദിക്കുന്ന തരത്തിൽ സെറ്റിംഗ്സ് മാറ്റുകയും ചെയ്തു.